വെൽക്കം ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബാങ്ക് റെക്കൺസിലിയേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അനുരഞ്ജനം എന്നാണ്. അതായത് ഈ പറയുന്ന നമ്മളൊരു ബിസിനസ് ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും എന്നും കരുതുക. അപ്പോൾ നമ്മൾ കസ്റ്റമറാണ്, ബാങ്കിൻ്റെ കസ്റ്റമറാണ്. അപ്പോൾ നമ്മൾ, അതായത് ബിസിനസ്, നമ്മൾ തയ്യാറാക്കുന്നത് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്ക് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാഷ് ബുക്കിൽ നമ്മളുടെ ബാങ്ക് കോളം ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതിനകത്ത് നമ്മൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനും എഴുതാറുണ്ട്. അതിലൊരു ബാലൻസ് കാണിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ഈ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്ക്, അതായത് കസ്റ്റമറായ നമ്മൾ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കും ബാങ്ക് നൽകുന്ന പാസ്ബുക്കും തമ്മിൽ ചിലപ്പോൾ എമൗണ്ട് ബാലൻസ് കാണിച്ചിരിക്കുന്ന, ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ എഴുതുന്ന ബാലൻസ് കാണിച്ചിരിക്കുന്ന തുക പലപ്പോഴും വ്യത്യാസപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അത്, ആ വ്യത്യാസങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മൾ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് കണ്ടെത്താനാണ് ശരിക്കും പറയുന്നത് ഈ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ആലോചിക്കണം, ഈ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന ആരാണെന്നറിയുമോ? കസ്റ്റമർ ആയിരിക്കും എന്ന് നമ്മൾ ആലോചിക്കും. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് തയ്യാറാക്കുന്നത്. ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് ബാങ്കിൻ്റെ കസ്റ്റമറാണ്, പ്രിപ്പയർഡ് ബൈ ബാങ്ക് കസ്റ്റമർ. ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന നിലയിൽ നമ്മളാണ് ഈ പറയുന്ന ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. പിന്നീട് എന്താണ് നീഡ് ഫോർ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്? എന്തിനാണ് ഈ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്? നമ്മളിപ്പം പറഞ്ഞത് തന്നെയാണ് കാര്യം. അതായത് നമ്മൾ തയ്യാറാക്കുന്ന ദി ബാലൻസ് ഓഫ് ദി ക്യാഷ് ബുക്ക് ആൻഡ് ബാലൻസ് ഷോൺ ഇൻ ദി പാസ്ബുക്ക് മേ നോട്ട് ബി മാച്ചിങ് നമ്മളിപ്പം പറഞ്ഞ സംഗതിയാണ്. അതായത് ക്യാഷ്യർ തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും, അതായത് നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാലൻസും പാസ്ബുക്കിലെ ബാലൻസും തമ്മിൽ പലപ്പോഴും വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. അതിനാൽ അവ രണ്ട് പരിശോധിച്ചതിന് ശേഷം വ്യത്യാസത്തിനുള്ള ആ കാരണങ്ങൾ കണ്ടെത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമ്മൾ, ഈ ബാങ്ക് റെക്കൺസിലിയേഷൻ വ്യത്യാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അങ്ങനെ ആ വ്യത്യാസങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ബാങ്ക് റെക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ബാലൻസ് എന്താണ്? ക്യാഷ് ബുക്കിലെ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ബാലൻസ്, അല്ലെങ്കിൽ പാസ്ബുക്കിലെ ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ബാലൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ചിലപ്പോൾ കാണിക്കുന്ന തുകയ്ക്ക് തമ്മിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പരിശോധിക്കലാണ് നമ്മൾ ബാങ്ക് റെക്കൺസിലിയേഷനിലൂടെ ചെയ്യുന്നത്. നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ക്യാഷ് ബുക്കിലെ തുകയും ബാങ്ക് നൽകുന്ന പാസ്ബുക്കിലെ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റിലെ തുകയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുകയാണെങ്കിൽ എന്തെല്ലാമാണ് കാരണങ്ങൾ കണ്ടെത്തുക, അതാണ് നമ്മൾ ബാങ്ക് റെക്കൺസിലിയേഷനിലൂടെ ചെയ്യുന്നത്. പിന്നെ ഒരു പദമാണ് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ ബാലൻസസ്. ഫേവറബിൾ എന്ന് വെച്ചാൽ അനുകൂലമായത് എന്നാണ് നമുക്ക് അർത്ഥം. അൺഫേവറബിൾ എന്ന് വെച്ചാൽ എന്താണ്? പ്രതികൂലമായത് എന്നാണ് അർത്ഥം. അപ്പോൾ ഫേവറബിൾ ബാലൻസ് എന്താണ്? ഫേവറബിൾ ബാലൻസ് എന്ന് ഡെബിറ്റ് ബാലൻസ് ഇൻ ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ഇൻ പാസ്ബുക്ക്. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. ഫേവറബിൾ എന്ന് വെച്ചാൽ അനുകൂലമായിട്ടുള്ള ബാലൻസ്. എന്താണ് അനുകൂലമായിട്ടുള്ള ബാലൻസ്? ഇറ്റ് മീൻസ് വി ഹാവ് സം മണി ഇൻ ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ഒരു രൂപയെങ്കിലും ഉണ്ടെങ്കിൽ, സംതിങ് മസ്റ്റ് ബി ദെയർ ഇൻ ബാങ്ക് അക്കൗണ്ട്, എന്തെങ്കിലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും ഒരു തുകയുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ കാണണം, അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദാറ്റ് വിൽ ഷോ ഡെബിറ്റ്. നിങ്ങളുടെ ക്യാഷ് ബുക്ക് നോക്കിയാൽ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും തുക ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാഷ് ബുക്ക് നോക്കിയാൽ നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുന്നത്. ഡെബിറ്റ് ബാലൻസ്, അതായത് ഡെബിറ്റ്, ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ പണം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാഷ് ബുക്കിന് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. എപ്പോഴാണ് ഡെബിറ്റ് ബാലൻസ് ക്യാഷ് ബുക്കിന് വരുന്നത്? നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മുടെ ക്യാഷ് ബുക്ക് നോക്കുമ്പം നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫേവറബിൾ ബാലൻസ് ആണെന്നാണ്. ഇനി നിങ്ങൾ ക്യാഷ് ബുക്ക് അല്ല പാസ്ബുക്കാണ് എടുത്തു നോക്കുന്നതെങ്കിലോ? പാസ്ബുക്കാണ് എടുത്തു നോക്കുന്നതെങ്കിൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. എപ്പോഴാണ് പാസ്ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുക? അതായത് നമ്മളുടെ അക്കൗണ്ടിൽ പണമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് അതായത് ഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ.
ക്യാഷ് ബുക്ക് എടുത്ത് നോക്കിയാൽ എന്ത് ബാലൻസ് ആണ് കാണിക്കുക? ഡെബിറ്റ് ബാലൻസ് ആണ്. പക്ഷെ നിങ്ങൾ പാസ്ബുക്ക് ആണ് എടുത്ത് നോക്കുന്നെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണിക്കുക, ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് ആണ്, മറക്കരുത്. ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത് പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്. അപ്പൊ ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ പാസ്ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നമുക്ക് ഫേവറബിൾ ബാലൻസ് ഉണ്ട്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ പണമുണ്ട്. ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും കാണപ്പെടുന്നത്? ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, പാസ്ബുക്കില് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇനി അൺഫേവറബിൾ ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ല, അതായത് നെഗറ്റീവ്. അതായത് നമ്മൾ പറഞ്ഞു ഈ ബാങ്കിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾ പ്രത്യേകിച്ച് കറണ്ട് അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ ബാങ്ക് നിങ്ങളെ നിങ്ങൾ നിക്ഷേപിച്ചതിൽ കൂടുതൽ പണം പിൻവലിക്കാൻ ബാങ്ക് അനുവദിക്കും. അതിനെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ പൂജ്യം ബാലൻസ് ആയിരിക്കും, നിങ്ങളുടെ അക്കൗണ്ടിൽ ഒന്നുമില്ല, പക്ഷെ ബാങ്ക് നിങ്ങളെ അധികം പണം എടുക്കാൻ അനുവദിക്കും. അതായത് നിങ്ങൾ ബാങ്കിൽ പോകുന്നു, നിങ്ങളുടെ അക്കൗണ്ട് സീറോ ബാലൻസ് ആണ്, പക്ഷെ നിങ്ങൾ ഒരു 10,000 രൂപ പിൻവലിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങളുടെ അക്കൗണ്ടിൽ പണമില്ലെങ്കിൽ നിങ്ങൾ പൈസ എടുക്കുകയാണ് ചെയ്യുന്നത് ബാങ്കിൽ നിന്ന്. അതെന്താ? ശരിക്കും ബാങ്ക് നിങ്ങൾക്ക് കടം തരികയാണ് ചെയ്യുന്നത് അല്ലെ? അതിനെയാണ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബാങ്കിൽ നമ്മൾ പണമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു പണം പിൻവലിക്കുന്നു. അതൊരു ലോണാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് പണം എടുക്കുകയാണ്, അതൊരു ലോണാണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ അൺഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല, നമുക്ക് നെഗറ്റീവ് ബാലൻസ് ആണ്, നമുക്ക് പൂജ്യം പോലുമല്ല, നെഗറ്റീവ് ബാലൻസ്. അതായത് നമ്മൾ കടമെടുത്തിരിക്കുകയാണെങ്കിൽ അതിന് അൺഫേവറബിൾ ബാലൻസ് ആണ്. അങ്ങനെയാണ് എന്ത് സംഭവിക്കുമെന്നറിയാമോ? ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും സൂചിപ്പിക്കുക. അപ്പൊ നിങ്ങൾ പ്രത്യേകം ആലോചിക്കണം. ഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ ക്യാഷ് ബുക്ക് കാണിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്, പക്ഷെ അൺഫേവറബിൾ ബാലൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കടമെടുത്തിരിക്കുകയാണ്, നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലാണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് ബുക്ക് എന്തായിരിക്കും കാണിക്കുക? ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കൂടുതൽ കാണിക്കുക. ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് സൈഡാണ് കാണിക്കുന്നതെങ്കിൽ പാസ്ബുക്കിൽ എവിടെ ആയിരിക്കും വരുന്നത്? അത് ഡെബിറ്റിലായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരിക. അതായത് നിങ്ങൾക്ക് അൺഫേവറബിൾ ബാലൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോണുണ്ട്, ലോണിലാണ് എന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും, പാസ്ബുക്ക് ഡെബിറ്റ് ബാലൻസ് കാണിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ക്യാഷ് ബുക്കിലെ ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാസ്ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അൺഫേവറബിൾ ബാലൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ നിന്ന് ഇത്രയും ഡിസ്കസ് ചെയ്യുന്ന എന്താണ് മനസ്സിലാക്കിയത്? നിങ്ങളുടെ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്ബുക്കിലാണ്. ഇപ്പൊ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയും, പാസ്ബുക്കിനെ സംബന്ധിച്ച് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് പണമുണ്ട്, ഫേവറബിൾ ബാലൻസ് ആണ് എന്നാണ്. ഇനി ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസിലാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ അക്കൗണ്ടിൽ പണമില്ല, നിങ്ങൾ നെഗറ്റീവ് ബാലൻസിലാണ്, നിങ്ങൾ ലോൺ എടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം ക്യാഷ് ബുക്ക് എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ. അല്ലെങ്കിൽ പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അൺഫേവറബിൾ ബാലൻസിലാണ്. അപ്പോ ക്യാഷ് ബുക്കിലെ ഡെബിറ്റ് ബാലൻസ് ഫേവറബിൾ ആണ്, അപ്പം പാസ്ബുക്കിനെ സംബന്ധിച്ച് അത് ഓപ്പോസിറ്റ് ആയിരിക്കും, ക്രെഡിറ്റ് ആയിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്ന് വെച്ചാൽ അൺഫേവറബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ബാലൻസ്, അതായത് പാസ്ബുക്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക. ഈ കാര്യം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ പതിപ്പിക്കണം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തെല്ലാമാണ് ഇതിന്റെ കാരണങ്ങൾ എന്നാണ്. അതായത് റീസൺസ് ഫോർ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാഷ് ബുക്ക് ആൻഡ് പാസ്ബുക്ക് ബാലൻസസ്. അതായത് ഈ ക്യാഷ് ബുക്ക് ബാലൻസും പാസ്ബുക്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്ന് ടൈമിംഗ് ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയും അല്ലെങ്കിൽ നമ്മൾ രേഖപ്പെടുത്തുന്നതും ആക്ച്വലി സംഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. അതായത് ഒരു ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തുമ്പോൾ അത് പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ പാസ്ബുക്കിൽ രേഖപ്പെടുത്തുന്ന സമയത്ത് ക്യാഷ് ബുക്കിൽ വരുന്നില്ല, ഇങ്ങനെയുള്ള കാരണങ്ങൾ അതാണ് ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ എറേഴ്സ് മെയ്ഡ് ബൈ ബിസിനസ് ഓണർ, ചിലപ്പോൾ തെറ്റുകൾ വരുത്തും. അതായത് 100 രൂപ എന്ന് എഴുതുന്നതിന്റെ സ്ഥാനത്ത് 10 രൂപ എന്ന് എഴുതി വെക്കുന്നു. അപ്പൊ അങ്ങനെ തെറ്റുകൾ വരുത്തി വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ റീസൺസ് ആണ്. അത് ആര് വേണേലും തെറ്റുവരുത്താം. ചിലപ്പോൾ ബാങ്ക് ആയിരിക്കും തെറ്റുവരുത്തുന്നത്, ചിലപ്പോൾ കസ്റ്റമർ ആയിരിക്കും, ബിസിനസ് ആയിരിക്കും തെറ്റുവരുത്തുന്നത്. അങ്ങനെ തെറ്റുവരുത്തിയാണെങ്കിലും ഈ പറയുന്ന വ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമ്മൾ പ്രധാനമായിട്ട് ടൈമിംഗ് ഡിഫറൻസസിനെ കുറിച്ചാണ് പറയുന്നത്. ടൈമിംഗ് ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ എന്തെല്ലാമാണ്? ടൈമിംഗ് ഡിഫറൻസിനുള്ള വിവിധ കാരണങ്ങളാണ് അത് നമ്മൾ പറയുമ്പോൾ
നമ്മൾ പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ക്യാഷ് ബുക്ക് നിങ്ങൾ ടൈമിംഗ് ഡിഫറൻസ് മൂലം രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ടൈമിംഗ് ഡിഫറൻസ് മൂലം ചിലപ്പോൾ ക്യാഷ് ബുക്കിൽ എമൗണ്ട് ആയിരിക്കും കുറവ് വരുന്നത്. അതായത് ടൈമിംഗ് ഡിഫറൻസ് മൂലം ചിലപ്പോൾ നിങ്ങളുടെ ക്യാഷ് ബുക്കിൽ കാണിക്കുന്ന എമൗണ്ട് കുറവായി വരും. അപ്പോൾ എപ്പോഴൊക്കെയാണ് നിങ്ങളുടെ ക്യാഷ് ബുക്കിലെ എമൗണ്ട് കുറവായിട്ട് വരുന്ന ടൈമിംഗ് ഡിഫറൻസസ്? അതായത് ഇനി പറയുന്ന ഒരു മൂന്ന് ഐറ്റങ്ങൾ, ആ മൂന്ന് ഐറ്റങ്ങൾ നമ്മൾ പ്രത്യേകം ആലോചിച്ച് വെക്കണം. ഈ മൂന്ന് ഐറ്റങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാഷ് ബുക്കിലെ ബാലൻസ് ആയിരിക്കും കുറവ്. എന്താണ് ഇനി പറയാൻ പോകുന്ന മൂന്ന് ഐറ്റങ്ങൾ മൂലം നിങ്ങളുടെ ക്യാഷ് ബുക്കിൽ ബാലൻസ് കുറവായിരിക്കും? എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. അതായത് നമ്മൾ ഒരാൾക്ക് ഒരു ചെക്ക് കൊടുത്തു, ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മുടെ ക്യാഷ് ബുക്കിൽ ഉടനെ, നമ്മുടെ ക്യാഷ് ബുക്ക് ആണല്ലോ, നമ്മളാണ് ക്യാഷ് ബുക്ക് എഴുതുന്നത്, പാസ്ബുക്ക് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, പാസ്ബുക്ക് തയ്യാറാക്കി തരേണ്ടത് ബാങ്കാണ്. അപ്പൊ നമ്മൾ ഒരാൾക്ക് ചെക്ക് കൊടുത്തു, 10,000 രൂപയുടെ ചെക്ക് കൊടുത്തെന്ന് കരുതുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്ത് നമ്മൾ എഴുതി വെക്കും 10,000 രൂപ കൊടുത്തു. 10,000 രൂപ നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ ക്യാഷ് ബുക്ക് എന്ത് സംഭവിക്കും? ആ 10,000 രൂപ കുറയില്ലേ? അതായത് നിങ്ങൾ ഒരാൾക്ക് 10,000 രൂപ കൊടുത്തു, ചെക്ക് കൊടുത്തു, നിങ്ങൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ നിങ്ങളുടെ ക്യാഷ് ബുക്ക് എടുത്തിട്ട് 10,000 കൊടുത്തതായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തും പേയ്മെന്റ് സൈഡിൽ, അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ക്യാഷ് ബുക്കിൽ 10,000 കുറഞ്ഞു. പക്ഷേ ഈ പോയ ആൾ എന്ത് ചെയ്യുന്നു? ഈ ചെക്ക് കിട്ടിയ ആൾ ഇത് ബാങ്കിൽ കൊടുത്ത് പ്രസന്റ് ചെയ്യുന്നില്ല, ബാങ്കിൽ കൊടുത്ത് ഈ പണം പിൻവലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാഷ് ബുക്കിൽ കുറഞ്ഞു പോയി, നമ്മൾ എഴുതി കുറച്ചു, പക്ഷെ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ അത് കുറയുന്നില്ല. അപ്പൊ എവിടെയാണ് പിന്നെ പൈസ കുറഞ്ഞിരിക്കുന്നത്? ക്യാഷ് ബുക്കിലാണ് കുറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? ക്യാഷ് ബുക്കിൽ നമ്മൾ അത് ആൾറെഡി അങ്ങ് കുറച്ചു, പക്ഷെ ഈ പറയുന്ന ആൾ കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്നത് പൈസ പിൻവലിച്ചില്ല. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട റീസൺ. അതിന് എന്താ പറയുന്നത്? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് നമ്മൾ നൽകി, പക്ഷെ അത് പ്രസന്റ് ചെയ്തില്ല, ഇത് പേയ്മെന്റിന് വേണ്ടി, പണം പിൻവലിക്കാൻ വേണ്ടി പ്രസന്റ് ചെയ്തില്ല. ഇനിയും ക്യാഷ് ബുക്ക് കുറയാനുള്ള മറ്റൊരു കാരണമാണ് പറയുന്നത്. ക്യാഷ് ബുക്ക് ആയിരിക്കും ഇനി പറയുന്ന രണ്ടാമത്തെ ഒരു കാരണം, ക്യാഷ് ബുക്ക് കുറയാനുള്ള മറ്റൊരു കാരണം, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെന്റ് കളക്റ്റഡ് ഓർ ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്. അതായത് ബാങ്ക് നമുക്ക് വേണ്ടിയിട്ട് പലിശ, വാടക, ലാഭവിഹിതം എന്നിവ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താതിരിക്കുകയും ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പം നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് പറയുകയാണ് നമ്മുടെ ഡിവിഡൻഡ് കളക്ട് ചെയ്ത് തരണം, നമുക്ക് ഷെയറുകൾ, നമുക്ക് വിവിധ കമ്പനികൾ ഷെയറുകളുണ്ട്, അപ്പോൾ കമ്പനികൾ ലാഭവിഹിതം പ്രഖ്യാപിക്കാൻ ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. ഇപ്പം ഈ പറയുന്ന ബാങ്ക് നമുക്ക് വേണ്ടി ഡിവിഡൻഡ് കളക്ട് ചെയ്തിരുന്നു, ലാഭവിഹിതം കളക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പറയുന്നത് നമ്മുടെ റെന്റ് കളക്ട് ചെയ്ത് തരണം എന്ന്. അപ്പോൾ ബാങ്കിനെ ഈ പറയുന്ന പരിപാടിയൊക്കെ നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കും. ബാങ്ക് നമുക്ക് വേണ്ടി ഒരു റെന്റ്, നമ്മളേതെങ്കിലും ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, വാടക കൊടുത്തിട്ടുണ്ട്, അതിന്റെ റെന്റ് ബാങ്ക് കളക്ട് ചെയ്ത് തരുന്നു, അല്ലെങ്കിൽ പലിശ, ബാങ്കിൽ നമ്മൾ പലിശ ഈ പറയുന്ന പണം നിക്ഷേപിച്ചിട്ടുണ്ട്, FD ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് കരുത്, അപ്പൊ അതിന് പലിശ കിട്ടും, ആ പലിശ എടുത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ക്രെഡിറ്റ് ചെയ്ത് തരുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, ക്യാഷ് ബുക്കിൽ അത് നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. അത് ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് തന്നു, ബാങ്ക് ഡിവിഡൻഡ് കളക്ട് ചെയ്ത് തന്നു, കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. കളക്ടഡ് ഓർ ക്രെഡിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് നമുക്കിത് നൽകി. ക്രെഡിറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ആലോചിക്കണം, ബാങ്ക് ഇത് നമുക്ക് നൽകി, ബാങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് നൽകി. അപ്പൊ ഇൻട്രസ്റ്റ് അതേപോലെ ഡിവിഡൻഡ് റെന്റ് എന്നിവ ബാങ്ക് നമുക്ക് കളക്ട് ചെയ്ത് തന്നു അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്ത് തന്നു, പക്ഷെ അത് നമ്മൾ ക്യാഷ് ബുക്കിൽ എഴുതാൻ വിട്ടുപോയി, അത് ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്താൻ നമ്മൾ വിട്ടുപോയി. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൂടി കിടക്കും, കാരണം ഇൻട്രസ്റ്റ് ബാങ്ക് നമുക്ക് ഇട്ട് തരുക, നമ്മൾ അങ്ങോട്ട് നമ്മുടെ നിന്ന് എടുക്കുമല്ല ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്ത് തരുന്നു, എന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് തരുന്നു അല്ലെങ്കിൽ കളക്ട് ചെയ്ത് തരുന്നു, ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു, നമുക്ക് ആഡ് ചെയ്ത് തരുന്നു എന്നർത്ഥം, അല്ലെങ്കിൽ ഡിവിഡൻഡ് നമുക്ക് വേണ്ടി കളക്ട് ചെയ്ത് തരുന്നു, റെന്റ് നമുക്ക് വേണ്ടി കളക്ട് ചെയ്ത് തരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ഇത് ബാങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പിടിച്ചിട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ പൈസ അങ്ങ് കൂടും, പക്ഷെ ഇത് നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ട് ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതുന്നില്ല, നമ്മൾ വിട്ടുപോയി. അങ്ങനെയാണെങ്കിൽ ബാങ്കിൽ പൈസ കൂടുതലായിരിക്കും നമ്മുടെ, പക്ഷേ ക്യാഷ് ബുക്കിൽ പൈസ കുറവായിരിക്കും. ഇനി അവസാനത്തെ മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ. നമ്മളുടെ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ മറ്റോ നമ്മൾക്ക് നേരിട്ട് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും, നമ്മളിത് അറിയുന്നതേയില്ലേ, കസ്റ്റമർ നമ്മളെ അറിയിക്കുന്നുമില്ല, നമ്മൾ അക്കാര്യം വിട്ടുപോയി, അല്ലെങ്കിൽ കസ്റ്റമർ നമ്മളെ അറിയിക്കുന്നില്ല, എന്ത് സംഭവിക്കും? നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടുതൽ കാണും, പക്ഷേ ക്യാഷ് ബുക്ക് നോക്കുമ്പോൾ പൈസ കുറവായിരിക്കും. അപ്പം നേരിട്ട് കസ്റ്റമർ നിക്ഷേപിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ അക്കൗണ്ടിൽ പൈസ കൂടും, പക്ഷേ ബാങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൂടും, പക്ഷേ ക്യാഷ് ബുക്കിൽ നോക്കുമ്പോൾ കുറവായിരിക്കും. അപ്പം ഈ മൂന്ന് കേസ് നിങ്ങൾ നോക്കൂ. ചെക്ക് ആദ്യമേ കൊടുത്തു, അത് പക്ഷെ ആൾ കൊണ്ടുവന്ന് പൈസ വാങ്ങിയില്ല. ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബുക്കിൽ കുറവ് ചെയ്യും, പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ കുറവ് വരുമോ? ഇല്ല, കാരണം ഈ ചെക്ക് വാങ്ങിയാൽ പൈസ വാങ്ങിയില്ല പോയി, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ കുറവ് വന്നിട്ടില്ല, ക്യാഷ് ബുക്കിൽ മാത്രം കുറഞ്ഞു. അപ്പോൾ ക്യാഷ് ബുക്ക് കുറഞ്ഞു. രണ്ടാമത് ഇൻട്രസ്റ്റും പലിശയൊക്കെ ബാങ്ക് നമുക്ക് വേണ്ടി കളക്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് തന്നു, നമ്മൾ അറിഞ്ഞില്ല.
അപ്പൊ അക്കൗണ്ടിൽ പൈസ ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൂടും, പക്ഷെ അത് ക്യാഷ് ബുക്കിൽ നമ്മൾ രേഖപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോഴും ക്യാഷ് ബുക്ക് ആയിരിക്കും എന്ത് ചെയ്യുക, കുറഞ്ഞു നിൽക്കുന്ന ക്യാഷ് ബുക്ക് ആയിരിക്കും. ഇനി അവസാനമായിട്ട് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഒക്കെ ഒരു കസ്റ്റമർ നേരിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് വന്നു, പക്ഷേ നമ്മളത് അറിഞ്ഞില്ല. അപ്പോഴും എന്താ സംഭവിക്കുക, ബാങ്കിൽ പൈസ കൂടുതലായിരിക്കും, പക്ഷേ ക്യാഷ് ബുക്കിൽ എന്തായിരിക്കും, ക്യാഷ് ബുക്കിൽ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെ ക്യാഷ് ബുക്കിൽ കുറയാൻ കാരണമായ മൂന്ന് ടൈമിംഗ് ഡിഫറൻസ് ആണ്, ക്യാഷ് ബുക്ക് കുറയാൻ കാരണമായിട്ടുള്ള മൂന്ന് ടൈമിംഗ് ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അതായത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെന്റ് നോട്ട് കളക്ടഡ്, ആൻഡ് ഡയറക്റ്റ് ഡെപ്പോസിറ്റ്. ഇതിനെ നമ്മൾ പെട്ടെന്ന് ആലോചിക്കാൻ വേണ്ടി ഒരു ഷോർട്ട് കട്ട് നിലയിൽ സി ഐ ഡി ഐറ്റങ്ങൾ എന്ന് പറയാറുണ്ട്. സി ഐ ഡി ഐറ്റങ്ങൾ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെന്റ് കളക്ടഡ് ഓർ ക്രെഡിറ്റഡ് ബൈ ബാങ്ക്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ, അതിനെ സി ഐ ഡി ഐറ്റങ്ങൾ എന്ന് പറയാറുണ്ട്. ഈ സി ഐ ഡി ഐറ്റങ്ങൾ നമ്മൾ ഒരുമിച്ച് എഴുതേണ്ടതാണ് സി ഐ ഡി ഐറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇതിങ്ങനെ പറയുന്നത് സി ഐ ഡി ഐറ്റങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. സി ഐ ഡി ഐറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് എഴുതണം. അത് എവിടാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഇതിന്റെ ഫോർമാറ്റ് പറയുമ്പോൾ പറയാം. അപ്പൊ സി ഐ ഡി ഐറ്റങ്ങൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ആലോചിക്കണം. അത് മാത്രമല്ല, ഇനിയിപ്പോ തെറ്റുകൾ, ഇതിപ്പോ നമ്മൾ സാധാരണ ടൈമിംഗ് ഡിഫറൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി തെറ്റുകൾ വരുമ്പോഴും ഈ പറയുന്ന എറേഴ്സ് സംഭവിക്കും. എറേഴ്സ് സംഭവിക്കുമ്പോഴും നമ്മുടെ ക്യാഷ് ബുക്ക് എപ്പോഴൊക്കെ കുറയാൻ കാരണമായിട്ടുണ്ടോ, തെറ്റുകൾ വരുമ്പോഴും ചിലപ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് കുറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഐറ്റങ്ങൾ സി ഐ ഡി ഐറ്റങ്ങളുടെ കൂട്ടത്തിൽ എടുത്തെഴുതേണ്ടി വരും. തൽക്കാലം നമ്മളത് പിന്നീട് പറയാം, അതിനെക്കുറിച്ച് പറയാം. പിന്നെ ക്യാഷ് ബുക്ക് ബാലൻസ്, ഇപ്പൊ ക്യാഷ് ബുക്ക് ബാലൻസ് കുറവായിട്ടുള്ള കാരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ മൂന്നെണ്ണം. പക്ഷെ ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്ന കുറെ രണ്ട് മൂന്ന് കേസുകളാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പൊ ആദ്യം പറഞ്ഞ നമ്മൾ ക്യാഷ് ബുക്ക് കുറവായ കേസാണ്, ഇനി നമ്മൾ പറയാൻ പോകുന്ന ക്യാഷ് ബുക്ക് കൂടുതലായിട്ടുള്ള കേസ്, അതായത് സി ഐ ഡി ഐറ്റങ്ങൾ അല്ലാത്തവ. ഇത് മൂന്ന് സി ഐ ഡി ഐറ്റങ്ങൾ. ഇനി സി ഐ ഡി ഐറ്റങ്ങൾ അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ചെക്ക് പെയ്ഡ് ഇൻ ടു ദി ബാങ്ക്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് അല്ല, ചെക്ക് പെയ്ഡ് ഇൻ ടു ദി ബാങ്ക്. നമ്മൾ ചെക്ക് കൊടുത്തു, പക്ഷേ നമ്മുടെ അക്കൗണ്ടിൽ പൈസ നിക്ഷേപിച്ചില്ല. ഇത് അതായത് നമ്മൾ ചെക്ക് കൊടുത്തു, ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്തിട്ട് നമ്മൾ എഴുതി വെക്കും, നമ്മൾ ചെക്ക് നിക്ഷേപിക്കുന്നു. അപ്പം നമ്മുടെ ക്യാഷ് ബുക്കിൽ പൈസ അങ്ങ് കൂട്ടി, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപയുടെ ചെക്ക് നമുക്ക് കിട്ടി, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ക്യാഷ് ബുക്ക് എടുത്തിട്ട് 10,000 കിട്ടിയതായിട്ട് എഴുതും. പക്ഷെ ബാങ്കിൽ കൊടുത്തു, അവർ പൈസ ഇട്ട് തന്നിട്ടില്ല. അപ്പൊ എന്താ സംഭവിക്കുക, ക്യാഷ് ബുക്കിൽ പൈസ കൂടുതലായിരിക്കും, ക്യാഷ് ബുക്കിൽ പൈസ കൂടുതലായിരിക്കും, പക്ഷെ ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല. അതേപോലെ ഡയറക്റ്റ് ഡെബിറ്റ് മെയ്ഡ് ബൈ ദി ബാങ്ക് ഫോർ കളക്ഷൻ ചാർജ് ഓവർഡ്രാഫ്റ്റ്, അതായത് നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ അറിയാതെ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പലിശയോ അല്ലെന്നുണ്ടെങ്കിൽ ബാങ്ക് ചാർജോ ഒക്കെ അങ്ങ് പൈസ അങ്ങ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർ ഈടാക്കുന്നു. അതായത് ആനുവൽ ചാർജ് എന്നൊക്കെ പറഞ്ഞ, വാർഷിക ചാർജ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പലപ്പോഴും ബാങ്കുകൾ പൈസ പിൻവലിക്കും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 100 രൂപ ബാങ്ക് ചാർജ് എന്ന് പറഞ്ഞ് അങ്ങ് ബാങ്കിന്റെ ചാർജ് ഇല്ലേ, ബാങ്ക് പലതരത്തിലുള്ള സർവീസ് നൽകുന്നതിന് പകരം നിങ്ങളുടെ നിന്ന് പൈസ ഈടാക്കുക, അതിനെ ബാങ്ക് ചാർജ് എന്നാണ് പറയുന്നത്. 100 രൂപ നിങ്ങൾ അറിയാതെ അങ്ങ് ഡിഡക്ട് ചെയ്ത് നോക്കുക, നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക, ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതുന്നില്ല, ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതി വെക്കാൻ വിട്ട് ബാങ്ക് അറിയിച്ചില്ല, അതുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല. പക്ഷേ അപ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ അങ്ങ് പിൻവലിക്കും. അപ്പോൾ എന്താ സംഭവിക്കുക, ക്യാഷ് ബുക്കിൽ കൂടുതലായിരിക്കും, പക്ഷെ അക്കൗണ്ടിൽ കുറവായിരിക്കും, കാരണം അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോക്കളഞ്ഞു നിങ്ങൾ അറിയാതെ. ഇനി വേറൊരു കാര്യമുണ്ട്, ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ്, ഡയറക്റ്റ് പേയ്മെന്റ് ആണ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ഡയറക്റ്റ് പേയ്മെന്റ്. അതായത് നമ്മൾ ബാങ്കിനെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കും, നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ പറയും, എല്ലാ ഒരു നിശ്ചയ സമയത്ത് എല്ലാ ജൂലൈയിലും നമ്മൾ ബാങ്കിൻ്റെ അടുത്ത് പറയും പ്രീമിയം അടയ്ക്കാൻ പറയും, അല്ലെ റെന്റ് വാടക അടയ്ക്കാൻ പറയും, നമ്മുടെ കെട്ടിടത്തിന്റെ വാടക കളക്ട് ചെയ്യല അടയ്ക്കാൻ പറയും, ചിലപ്പോൾ ടാക്സ് അടയ്ക്കാൻ പറയും. ഈ കാര്യങ്ങളൊക്കെ ബാങ്ക് അങ്ങ് ചെയ്യും, പക്ഷെ നമ്മൾ ഈ കാര്യം നമ്മുടെ ക്യാഷ് ബുക്ക് എഴുതാൻ വിട്ടുപോയി. അപ്പോൾ എന്താ സംഭവിക്കുക, ബാങ്ക് അക്കൗണ്ടിൽ പൈസ കുറയും, നമ്മളത് അറിയുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിൽ നമ്മൾ എഴുതി വെക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക, അവിടെ ക്യാഷ് ബുക്ക് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം ക്യാഷ് ബുക്ക് കൂടിയ ഐറ്റങ്ങൾ, കൂടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ടൈമിംഗ് ഡിഫറൻസ് ഇങ്ങനെ 6 ഈ പിന്നെ കാരണങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സി ഐ ഡി ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെന്റ് കളക്ടഡ്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ. ഇത് മൂന്നും എന്തുകൊണ്ടാണ് ക്യാഷ് ബുക്ക് കുറവായ ഐറ്റങ്ങളാണെന്ന് പറഞ്ഞു, അത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞു. ഈ സി ഐ ഡി ഐറ്റങ്ങൾ അല്ലാത്തവ എന്ന് പറയുന്നതാണ് ഇപ്പുറത്ത് പറഞ്ഞ വലത്തെ സൈഡിൽ പറഞ്ഞ മൂന്നെണ്ണം. അവിടെ ക്യാഷ് ബുക്കിൽ നമുക്കറിയാം ക്യാഷ് ബുക്കിൽ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ ഈ സി ഐ ഡി ഐറ്റങ്ങൾ, അതായത് ക്യാഷ് ബുക്ക് കുറയാൻ കാരണമായിട്ടുള്ള ഐറ്റങ്ങളാണ് സി ഐ ഡി ഐറ്റങ്ങൾ. അല്ലാത്ത ഐറ്റങ്ങൾ ക്യാഷ് ബുക്ക് കൂടാൻ കാരണമായിട്ടുള്ള ഐറ്റങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ച് എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് നമുക്ക് എഴുതുന്നത്, നിങ്ങളെടുത്ത ഒരു ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാൻ പറഞ്ഞ ഫോർമാറ്റ് എങ്ങനെ ഇരിക്കും. അപ്പോൾ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫോർമാറ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്.
അതായത് ഇങ്ങനെ വരയ്ക്കാം, ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ആദ്യമേ നമ്മൾ എഴുതുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ബാലൻസ്, ചിലപ്പോൾ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആയിരിക്കും തരിക, ചിലപ്പോൾ പാസ്ബുക്കിന്റെ ബാലൻസ് തരും, എന്നിട്ട് നിങ്ങളടുത്ത് കുറെ ഐറ്റങ്ങൾ തരും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ എഴുതും ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. ഇനി ഫേവറബിൾ ആണെങ്കിൽ ഇങ്ങനെ എഴുതും, ഫേവറബിൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഫേവറബിൾ ആയിരിക്കും. ഓക്കെ, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് എന്ന് പറഞ്ഞ റുപ്പീസ് 10,000 എന്ന് പറയുന്നു. ഫേവറബിൾ എന്നോ അൺഫേവറബിൾ എന്നോ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫേവറബിളിന്റെ കോളത്തിൽ തന്നെ എഴുതും. അപ്പൊ ക്യാഷ് ബുക്കിന്റെ ഫേവറബിൾ ബാലൻസ്, കാരണം ഇതൊരു ഡെബിറ്റ് കോളോ ആയിട്ട് കരുതിയാൽ മതി. ആദ്യത്തത് ഡെബിറ്റ് കോളവും രണ്ടാമത്തത് ക്രെഡിറ്റ് കോളോ ആയിട്ട് കരുതിയാൽ മതി. അപ്പൊ ഡെബിറ്റ് കോളം, അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് ആണ് ഫേവറബിൾ എന്ന് പറഞ്ഞു, ഓർമ്മയുണ്ടോ? ക്യാഷ് ബുക്കിന്റെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് ആണ് ഫേവറബിൾ. അപ്പൊ ആ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് വരാം. അതുകൊണ്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് ക്യാഷ് ബുക്കിന്റെ ഫേവറബിൾ ബാലൻസ് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ പാസ്ബുക്കിനെ സംബന്ധിച്ച് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഫേവറബിൾ ബാലൻസ്. എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് കാണിക്കും, പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസും കാണിക്കും. അപ്പൊ ഡെബിറ്റ് ഒന്നും നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു അതായത് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് 10,000 എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഡെബിറ്റ് ബാലൻസ് ആണ് എന്നാണ്. ഓക്കെ, അപ്പൊ ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് എന്താണ്, അൺഫേവറബിൾ ആണ്, അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഓവർ ഡ്രാഫ്റ്റ് ക്യാഷ് ബുക്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതല്ല ക്യാഷ് ബുക്കിൽ, ക്യാഷ് ബുക്ക് ബാലൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ സാധാരണ അത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ ക്യാഷ് ബുക്ക് എന്ത് കാണിക്കും, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. അൺഫേവറബിൾ ബാലൻസ് അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർ ഡ്രാഫ്റ്റിലാണെങ്കിൽ ക്യാഷ് ബുക്ക് എന്ത് കാണിക്കും, ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. അല്ല സാധാരണഗതിയിൽ പണം ഉണ്ടെങ്കിൽ എന്ത് കാണിക്കും, ഡെബിറ്റ് ബാലൻസും കാണിക്കും. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് എന്താണെന്ന് പറയും, ക്യാഷ് ബുക്കിന് ഏത് തരത്തിലുള്ളതാണ്, ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് തിരികെയാണ്, അത് ഫേവറബിൾ ആണെന്നോ അൺഫേവറബിൾ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഫേവറബിളിന്റെ കോളത്തിൽ തന്നെ എഴുതും, അതായത് ഇടത്തെ സൈഡിൽ എഴുതും ഫേവറബിൾ. ഇത് ഇവിടെ ഇത് ഡെബിറ്റ് കാണിക്കാനും ഇവിടെ ക്രെഡിറ്റ് കാണിക്കാനും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഫേവറബിൾ കോളത്തിൽ എഴുതും. ഇനി അൺഫേവറബിൾ ആണ്, ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് വലത്തെ സൈഡിൽ എഴുതും, വലത്തെ കോളത്തിൽ എഴുതും. ക്രെഡിറ്റ് അതായത് ക്യാഷ് ബുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് എന്ന് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എഴുതാം അൺഫേവറബിൾ എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ കോളത്തിൽ എഴുതും. അപ്പൊ ഡെബിറ്റ് ഫേവറബിൾ ആണ്, ക്യാഷ് ബുക്ക് ബാലൻസ് ഫേവറബിൾ ആണ് അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എവിടെ എഴുതും, ഇടത്തെ കോളത്തിൽ എഴുതി. ഇടത്തെ കോളം ഡെബിറ്റ് കോളും വലത്തെ കോളം ക്രെഡിറ്റ് കോളമായിട്ട് കരുതുകയാണെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ഡെബിറ്റ് ബാലൻസ് ഫേവറബിൾ ബാലൻസ് നമ്മൾ ഇടത്തെ സൈഡിൽ എഴുതും, ക്രെഡിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് അൺഫേവറബിൾ ബാലൻസ് നമ്മൾ വലത്തെ സൈഡിൽ എഴുതും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സി ഐ ഡി ഐറ്റങ്ങളില്ലേ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, എന്നുവെച്ചാൽ ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കാൻ കാരണമായിട്ടുള്ളത്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ആ പോയിന്റിലേക്ക് വരിക. ക്യാഷ് ബുക്ക് കുറയാൻ കാരണമായിട്ടുള്ള ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെന്റ് കളക്ടഡ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ, ഈ മൂന്ന് ഐറ്റങ്ങളെ നമ്മൾ എപ്പോഴും ഇടത്തെ കോളത്തിൽ എഴുതണം. ഓക്കെ, അതായത് സി ഐ ഡി ഐറ്റങ്ങൾ എവിടെ എഴുതേണ്ടത്, ഇടത്തെ കോളത്തിനാണ്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെന്റ് കളക്ടഡ് ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ, എല്ലാം ഇടത്തെ കോളത്തിൽ. ബാക്കി വരുന്ന ഐറ്റങ്ങൾ ഉണ്ടല്ലോ, ബാക്കി വരുന്ന ഐറ്റങ്ങൾ എന്ന് വെച്ചാൽ ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്ന ഐറ്റങ്ങളാണ്, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്ന ഐറ്റങ്ങൾ ആയിട്ടുള്ളവയെല്ലാം നമ്മൾ വലത്തെ സൈഡിലാണ് എഴുതുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്ത ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്ന ചെക്ക് പെയ്ഡ് ബട്ട് നോട്ട് കളക്ടഡ്, ഡയറക്റ്റ് ഡെബിറ്റ് ബൈ ബാങ്ക്, ഡയറക്റ്റ് പേയ്മെന്റ് മെയ്ഡ് ബൈ ബാങ്ക്, ഇവ നമ്മൾ നേരത്തെ ഡെപ്പോസിറ്റ് പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ ഇത് സി ഐ ഡി ഐറ്റങ്ങളെല്ലാം ഇടത്തെ കോളത്തിലും അല്ലാത്തവയെല്ലാം വലത്തെ കോളത്തിലും എഴുതും. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണെന്ന് പറയുക, എറേഴ്സ്, ഇത് നമുക്ക് വിഷയമൊന്നും ഇല്ല, ഇത് ഇങ്ങനെ തന്നെ എഴുതിയാൽ ചിലപ്പോൾ എറേഴ്സ് തരാറുണ്ട്, തെറ്റുകൾ തരാറുണ്ട്. ഈ തെറ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ, തെറ്റുകൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തരികയാണെങ്കിൽ നിങ്ങൾ നോക്കണം ക്യാഷ് ബുക്ക് ആണോ കൂടി നിൽക്കുന്നത്, പാസ്ബുക്ക് ആണോ കൂടി നിൽക്കുന്നത്. ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇടത്തെ സൈഡിൽ എഴുതും, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുകയാണെങ്കിൽ വലത്തെ സൈഡ്. ഇതൊരു കോമൺ നിയമം അതാണ്, ക്യാഷ് ബുക്ക് കുറഞ്ഞിരിക്കുന്ന ഐറ്റങ്ങളെല്ലാം നമ്മൾ ഇടത്തെ സൈഡിൽ എഴുതും, ക്യാഷ് ബുക്ക് കൂടി നിൽക്കുന്നതെല്ലാം നമ്മൾ വലത്തെ സൈഡിൽ എഴുതും. അപ്പോൾ സി ഐ ഡി ഐറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ബുക്ക് കുറഞ്ഞു നിൽക്കുന്നതാണ്, അത് നമ്മൾ ഇടത്തെ സൈഡിലാണ് എഴുതുന്നത്. എന്തൊക്കെയാണ് സി ഐ ഡി ഐറ്റങ്ങൾ, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ഇൻട്രസ്റ്റ് റെന്റ് ഡിവിഡൻഡ് കളക്ടഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ്, പ്രത്യേക ആലോചിക്കണം, കളക്ടഡ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ബൈ ദി ബാങ്ക്, ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ, ഇത്രയും കാര്യങ്ങളാണ് സി ഐ ഡി ഐറ്റങ്ങൾ, അത് നമ്മൾ ഇടത്തെ സൈഡിൽ എഴുതും.
ഇനി ക്യാഷ് ബുക്ക് കുറയാൻ കാരണമായിട്ടുള്ള എന്തെങ്കിലും ഇനി വരുവാണെങ്കിൽ അതും നമ്മൾ ഇടത്തെ സൈഡിൽ എഴുതും. അത് തെറ്റുകളാണ്. ഇനി ഏതെങ്കിലും തെറ്റുകൾ മൂലം നമ്മുടെ അക്കൗണ്ട് ക്യാഷ് ബുക്ക് കുറയുകയാണെങ്കിൽ അതും നമ്മൾ എവിടെ എഴുതണം? ഇടത്തെ സൈഡിലുള്ള കോളത്തിലാണ് എഴുതേണ്ടത്. അപ്പം ചിലപ്പോൾ പരീക്ഷയ്ക്ക് അതും ചോദിക്കാം. ബാക്കി വരുന്നതെല്ലാം നമ്മൾ വലത്തെ സൈഡിലാണ് എഴുതേണ്ടത്. ഇനി അവസാനം നമുക്ക് ഇത് ബാലൻസ് ചെയ്യണം. ഈ എമൗണ്ട് എല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാഷ് ബുക്കിന്റെ ബാലൻസ് തരും. ഇത് ക്വസ്റ്റിനി തരുവാണെങ്കിൽ ക്യാഷ് ബുക്കിന്റെ ബാലൻസ് നമ്മൾ തുടങ്ങും. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ അതിൽ തുടങ്ങിയിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യണം? പാസ്ബുക്കിന്റെ ബാലൻസ് കണ്ടെത്തണം. അത് ഇടത്തെ സൈഡിലാണ് വരുന്നതെങ്കിൽ അൺഫേവറബിൾ ആണ്, വലത്തെ സൈഡിലാണ് വരുന്നതെങ്കിൽ ഫേവറബിൾ ആണ്. കാരണം നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്ക് എന്റെ ബാലൻസ് ഇടത്തെ സൈഡിൽ വരുവാണെങ്കിൽ അതാണ് ഫേവറബിൾ. അപ്പൊ പാസ്ബുക്കിനെ സംബന്ധിച്ചത് വലത്ത് വന്നാലാണ് ഫേവറബിൾ. നമ്മൾ പറഞ്ഞു ക്യാഷ് ബുക്കിന്റെ ഓപ്പോസിറ്റ് സ്വഭാവമാണ് ക്യാഷ് പിന്നെ പാസ്ബുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷ് ബുക്കിൽ ഫേവറബിൾ ആണെന്നുണ്ടെങ്കിൽ ഇടത്തെ സൈഡാണ് ഫേവറബിൾ എങ്കിൽ പാസ്ബുക്കിൽ വലത്തെ സൈഡിലായിരിക്കും ഫേവറബിൾ. ഇത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടെത്തും. വലത്തെ സൈഡിലാണ് കൂടുതൽ, ഇവിടെയാണ് നമുക്ക് വ്യത്യാസം വരുന്നതെങ്കിൽ അത് ഫേവറബിൾ ആണ്. മറിച്ച് ഇടത്തെ സൈഡാണ് വ്യത്യാസം വരുന്നതെങ്കിൽ അൺഫേവറബിൾ ആണ്. അപ്പൊ എമൗണ്ട് ഇവിടെ എഴുതിയതിന് ശേഷം നിങ്ങൾ ഇവിടെ ബാലൻസ് എഴുതണം, ബ്രാക്കറ്റിൽ എഴുതണം അത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് നിങ്ങൾ എഴുതിയേയും കൂടെ വേണം. എന്നാലേ ഈ ക്വസ്റ്റ്യൻ പൂർത്തിയാകത്തുള്ളൂ. അപ്പം ഇത് വളരെ സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടത്, ഇനി നമ്മളിപ്പോ ഇപ്പം ഡിസ്കസ് ചെയ്തത് ക്യാഷ് ബുക്ക് ബാലൻസ് തുടങ്ങുമ്പോഴാണ് നമ്മൾ, അതായത് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യുക, ക്യാഷ് ബുക്കിന്റെ ബാലൻസ് തരും. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് തരികയും അല്ലെ, ഇപ്പൊ ഇവിടെ നമുക്ക് ക്യാഷ് ബുക്കിന്റെ ബാലൻസ് തരികയും നമ്മൾ പാസ്ബുക്ക് ബാലൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ചിലപ്പോൾ എന്താ നൽകുന്നതെന്ന് അറിയാമോ, ചിലപ്പോൾ പാസ്ബുക്കിലെ ബാലൻസ് നിങ്ങളുടെ തരും, എന്നിട്ട് ക്യാഷ് ബുക്കിലെ ബാലൻസ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും. അതായത് പാസ്ബുക്കിലെ ബാലൻസ് തരികയും അവസാനം നിങ്ങൾ ക്യാഷ് ബുക്കിലെ ബാലൻസ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. അപ്പം പാസ്ബുക്കിനെ സംബന്ധിച്ച് നമുക്കറിയാം, ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് ഇടത്തെ സൈഡാണ് ഫേവറബിൾ, പാസ്ബുക്ക് ആൻഡ് ഓപ്പോസിറ്റ് ആണ്. പാസ്ബുക്കാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ഫേവറബിൾ ബാലൻസ് എവിടെയാ വരുന്നേ, വലത്തെ സൈഡിനാണ് വരുന്നത്. പാസ്ബുക്ക് ആണെങ്കിൽ നിങ്ങളുടെ ഫേവറബിൾ ബാലൻസ് വലത്തെ സൈഡിലാണ് വരുന്നത്, അൺഫേവറബിൾ ഇടത്തെ സൈഡിലുമാണ് വരുന്നത്. കാരണം ക്യാഷ് ബുക്കിന്റെ ഓപ്പോസിറ്റ് ആണ് പാസ്ബുക്ക് എന്നുള്ള കാര്യം ആലോചിക്കുക. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക്, ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. പ്രിപ്പയർ എ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ഇൻഫർമേഷനിൽ നിന്ന് ഒരു ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാണ് പറഞ്ഞത്. ബാലൻസ് എസ് പെർ ക്യാഷ് ബുക്ക് 12,000 ബ്രാക്കറ്റിൽ ഇവിടെ ക്വസ്റ്റ്യൻ ഡെബിറ്റ് എന്ന് തന്നിട്ടുണ്ട്. ക്യാഷ് ബുക്കിന്റെ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. ക്യാഷ് ബുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പൊ നിങ്ങൾ പറയൂ ഇത് ഫേവറബിൾ ബാലൻസ് ആണോ, ഫേവറബിൾ മീൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്നാണോ സൂചിപ്പിക്കുന്നത്, അതോ നിങ്ങൾ ഓവർ ഡ്രാഫ്റ്റിലാണെന്നാണോ. അൺഫേവറബിൾ, ഫേവറബിൾ എന്ന് വെച്ചാൽ എന്താണ്, അനുകൂലം. അൺഫേവറബിൾ, പ്രതികൂലം. ഇത് അനുകൂലമായ ബാലൻസ് ആണോ പ്രതികൂലമായ ബാലൻസ് ആണോ. നമുക്കറിയാം ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ്, ഫേവറബിൾ ബാലൻസ് ആണ്. ഫേവറബിൾ ബാലൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസയുണ്ട്. ഡെബിറ്റ് അപ്പൊ ഡെബിറ്റ് എന്ന് സൂചിപ്പിക്കുന്നത് ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേവറബിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അനുകൂലമായിട്ടുള്ള ഒരു ബാലൻസ് ആണ് ഉള്ളത്. പിന്നെ കുറെ ഐറ്റങ്ങൾ തന്നിട്ടുണ്ട്, ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. അപ്പൊ നമ്മൾ ഈ സി ഐ ഡി ഐറ്റങ്ങൾ കണ്ടുപിടിക്കണം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്. നമ്മൾ പറഞ്ഞു സി ഐ ഡി ഐറ്റങ്ങളിൽ ആദ്യത്തെ ഐറ്റമാണ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ആദ്യത്തെ സി ഐ ഡി ഐറ്റമാണിത്. സി ഐ ഡി ഐറ്റം എന്ന് ഇവിടെ പറയുന്നത് നിങ്ങൾക്കത് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ശാസ്ത്രീയമായ അത് നമ്മളത് പറയുന്ന അത്രയും ഇങ്ങോട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു എന്താണ് പറയുന്നത്, യോജിച്ച ഒരു കാര്യമല്ല. എങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ചെക്ക് പെയ്ഡ് ഇൻ ദി ബാങ്ക്, ഇത് ചെക്ക് ഇഷ്യൂഡ് ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ബൈ ദി ബാങ്ക്. ഇനി സി ഐ ഡി ഐറ്റങ്ങൾ അടുത്ത എന്താണ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് റെന്റ് കളക്ടഡ് ബൈ ദി ബാങ്ക് ഉണ്ടോ എന്ന് നോക്കണം. ചെക്ക് പെയ്ഡ് എന്ന് പറയുമ്പം അത് നമ്മൾ സി ഐ ഡി ഐറ്റത്തെ നമ്മൾ പറഞ്ഞതല്ല. ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദി ബാങ്ക്, ഇൻട്രസ്റ്റ് കളക്ടഡ് അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ആണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ ഇത് ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്, കളക്ടഡ് അല്ല, ക്രെഡിറ്റഡ് അല്ല. പെയ്ഡ് എന്ന് പറയുമ്പോൾ അത് സി ഐ ഡി ആയിട്ടാണോ, അല്ല. ഇൻട്രസ്റ്റ് എന്ത് വേണം, കളക്ടഡ് എന്നാണെങ്കിൽ, കളക്ടഡ് എന്നോ അല്ലെന്നുണ്ടെങ്കിൽ, ക്രെഡിറ്റഡ് എന്നോ ആണെന്നുണ്ടെങ്കിൽ സി ഐ ഡി ഐറ്റമാണ്. പക്ഷെ ഇവിടെ പെയ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സി ഐ ഡി ഐറ്റം അല്ല. ഇനി ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക് ചാർജസ് എന്ന് കേൾക്കുമ്പോഴേ ആലോചിക്കണേ ഇത് സി ഐ ഡി ഐറ്റം അല്ല, ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ആണ്. അപ്പൊ അതും
നമ്മളുടെ പിന്നെ സി ഡി ഐറ്റം അല്ല. ഇനി അടുത്ത അവസാനം പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഏ കസ്റ്റമർ ഹാസ് ഡയറക്ട്ലി ഡെപ്പോസിറ്റ്. അപ്പൊ നമുക്കറിയാം ഡയറക്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഡയറക്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്. ഡയറക്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു സി ഐ ഡി ഐറ്റമാണ്, സി ഐ ഡി ഐറ്റം തന്നെയാണ്. അപ്പൊ നമുക്ക് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, ചെക്ക് പെയ്ഡ് നമുക്ക് സി ഡി ഐറ്റം അല്ല, ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. പെയ്ഡ് എന്ന് പറയുന്നത് ഒരിക്കലും സി ഡി ഐറ്റം അല്ല. ബാങ്ക് ചാർജസ് ഡെബിറ്റഡ്, ബാങ്ക് ചാർജസും സി ഡി ഐറ്റം അല്ല. അപ്പൊ എന്തൊക്കെയാണ് സി ഡി ഐറ്റം? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, അതേപോലെ കസ്റ്റമർ ഡയറക്ട്ലി ഡെപ്പോസിറ്റഡ് 2400. അതാണ് നമ്മുടെ രണ്ട് സി ഡി ഐറ്റങ്ങൾ. അപ്പൊ നമുക്കറിയാം സി ഡി ഐറ്റങ്ങൾ രണ്ട് ഇടത്തെ കോളത്തിലും ബാക്കിയുള്ള വരുന്നതെല്ലാം വലത്തെ കോളത്തിലുമാണ് എഴുതേണ്ടത്. ഇത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ നമ്മുടെ ഫോർമാറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോർമാറ്റിംഗ് എടുത്തു. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന എന്താണ്. ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഫേവറബിൾ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് എവിടെയാണ്? ആദ്യമേ തുടങ്ങുന്നത് ക്യാഷ് ബുക്കിലെ ബാലൻസ് കൊണ്ടാണ്. ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടത്തെ സൈഡാണ് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ഒന്ന് എഴുതിയേക്കാം ഡി ആർ. യഥാർത്ഥത്തിൽ എന്താ പറയുക, ഡെബിറ്റ് സൈഡ് എന്ന് നമുക്കിനെ പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കത് ചെയ്യുന്നതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി, നമ്മൾ ഓർത്ത് വെക്കുന്നതിൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ എഴുതി പറയുന്നേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 12,000 ആണ്. അപ്പം നമ്മൾ അത് ഫേവറബിൾ ബാലൻസ് ആണ്, അതായത് ഡെബിറ്റ് ബാലൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന 12,000 എമൗണ്ട് നമ്മൾ 12,000 എഴുതുന്നു. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മളുടെ അപ്പം ആദ്യമേ ഡെബിറ്റ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത് പോലെ, ക്വസ്റ്റിന് തന്ന് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ഫേവറബിൾ ആയിട്ടുള്ള ഡെബിറ്റ് ബാലൻസ് നമ്മൾ എടുത്ത് എഴുതി. ഇനി ചെക്ക് ഇഷ്യൂഡ്, ഇനി സി ഐ ഡി ഐറ്റങ്ങൾ എല്ലാം ഇടത്തെ സൈഡ് എഴുതണം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് അത് 4,500 സി ഐ ഡി ഐറ്റം ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, സി ഡി ഐറ്റങ്ങൾ ഇടത്തെ സൈഡിലാണ് എഴുതേണ്ടത്. അപ്പം ഒന്നാമത്തത് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ്, അത് നമ്മുടെ സി ഡി ഐറ്റം ആണെന്ന് പറഞ്ഞു. അത് എത്ര രൂപയാണ് എന്ന് നമ്മൾ നോക്കണം. എമൗണ്ട് എന്ന് പറയുന്നത് 4,500. അപ്പം നമ്മൾ ഇടത്തെ സൈഡിലാണ് ആ 4,500 എഴുതേണ്ടത്. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് നമ്മൾ ഇടത്തെ കോളത്തിൽ എഴുതി. ഇനി അടുത്തതായിട്ട് നമ്മളെ പിന്നെ രണ്ടാമത്തെ ഐറ്റം. അപ്പം ഈ സി ഐ ഡി ഐറ്റങ്ങൾ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഓക്കെ, അപ്പം രണ്ടാമത്തെ സി ഐ ഡി, അപ്പോൾ ഒന്നാമത്തെ സി ഐ ഡി ഐറ്റം നമ്മൾ എഴുതി കഴിഞ്ഞു. സി ഐ ഡി ഐറ്റം ഒന്നാമത്തെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എഴുതി നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സി ഐ ഡി ഐറ്റം ഏതാണ്? ഈ കാണുന്ന ഈ സാധനമാണ് നമ്മുടെ രണ്ടാമത്തെ സി ഡി ഐറ്റം. ഡയറക്റ്റ് ഡെപ്പോസിറ്റ്, ഡയറക്ട്ലി ഡെപ്പോസിറ്റ് കസ്റ്റമർ ഹാസ് ഡയറക്ട്ലി ഡെപ്പോസിറ്റ്. അപ്പോൾ ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ ആ ഡയറക്റ്റ് ഡെപ്പോസിറ്റിനെ നമുക്ക് എഴുതാം. അപ്പോൾ രണ്ടാമത്തതായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് രണ്ടാമത്തെ എഴുതുന്നത് ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ബൈ കസ്റ്റമർ. കസ്റ്റമർ നടത്തിയ ഒരു ഡയറക്റ്റ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 2,400. അപ്പോൾ ആ 2,400 നമ്മൾ എഴുതി. അപ്പോൾ സി ഡി ഐറ്റങ്ങൾ രണ്ടെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി വരുന്ന ഐറ്റങ്ങളെല്ലാം, ഇനി വരുന്ന മൂന്നാമത് മുതൽ വരുന്ന ഐറ്റങ്ങളെല്ലാം തന്നെ സി ഡി ഐറ്റങ്ങളല്ല. ഇത് രണ്ടെണ്ണം നമ്മൾ എഴുതി. ഇനി സി ഡി ഐറ്റങ്ങളല്ലാത്തത് നോക്കാം. ചെക്ക് പെയ്ഡ് ഇൻ്റു ദി ബാങ്ക് സി ഡി ഐറ്റം അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെക്ക് പെയ്ഡ് ഇൻ്റു ദി ബാങ്ക് 2,500. അപ്പോൾ അത് നമുക്ക് വലത്തെ കോളത്തിൽ എഴുതാനുള്ളതാണ്. ചെക്ക് പെയ്ഡ്, ചെക്ക് പെയ്ഡ് മീൻസ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ്റു ദി ബാങ്ക് എന്നാണ്. ചെക്ക് പെയ്ഡ് ഇൻറ്റു ദി ബാങ്ക് എന്നുവെച്ചാൽ ചെക്ക് ഡെപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് എവിടെ എഴുതാൻ പറ്റത്തില്ല, സി ഡി ഐറ്റം അല്ല. സി ഡി ഐറ്റം അല്ല ആണോ? അല്ല, സി ഡി ഐറ്റം അല്ലാത്തത് കൊണ്ട് ചെക്ക് പെയ്ഡ് ഇൻറ്റു ദി ബാങ്ക് മൂന്നാമത്തെ ഐറ്റം സി ഡി ഐറ്റം അല്ലാത്തത് കൊണ്ട് നമുക്കത് ഇടത്തെ കോളത്തിൽ എഴുതരുത്. സി ഡി ഐറ്റം അല്ലാത്ത എല്ലാം നമ്മൾ വലത്തെ കോളത്തിലാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ 2,500 നമ്മൾ എഴുതേണ്ടത് വലത്തെ കോളത്തിലാണ്. ഇനി നമ്മൾ അടുത്തത് നോക്കുക. അടുത്തതാണ് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദി ബാങ്ക് എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ അതും നമ്മുടെ സി ഡി ഐറ്റം അല്ല. അപ്പോൾ നാലാമത്തെ ഐറ്റമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്നത് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദി ബാങ്ക് ഫോർ ദി കസ്റ്റമർ. അപ്പം അത് നമുക്ക് എഴുതേണ്ടത് നാലാമത് എഴുതേണ്ടത് ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദി ബാങ്ക്, ഇൻട്രസ്റ്റ് പെയ്ഡ് ബൈ ദി ബാങ്ക് എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. അത് എന്ന് പറയുന്നത് സി ഡി ഐറ്റം അല്ല.
2100 രൂപയാണ്, 2100 നമ്മൾ എഴുതുന്നു. ഇനി ഒരു സി ഡി ഐറ്റം അല്ലാത്ത ഒരെണ്ണം കൂടെ ഉണ്ട്, ഇതും സി ഡി ഐറ്റം അല്ല എന്ന് പറഞ്ഞു. അതായത് ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ബാങ്ക് ചാർജസ് ഡെബിറ്റഡ് ബൈ ദി ഡെബിറ്റ് ഉള്ള ഇൻ പാസ്ബുക്ക് എന്നുള്ളതാണ്. അപ്പൊ അത് സി ഡി ഐറ്റം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളതുകൊണ്ട് കൂടുതൽ അതിനെ കുറിച്ചൊന്നും നോക്കുന്നില്ല. എന്താണ് ബാങ്ക് ചാർജസ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ബാങ്ക് ചാർജസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 300 രൂപയാണ്. അപ്പം സി ഐ ഡി, അപ്പോൾ സി ഐ ഡി ഐറ്റങ്ങൾ അല്ലാത്തതെല്ലാം നമ്മൾ എടുത്ത് വലത്തെ കോളത്തിലേക്കാണ് എഴുതേണ്ടത്. അങ്ങനെ അതെല്ലാം നമ്മൾ വലത്തെ കോളത്തിൽ എഴുതി. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ ഒരു എന്താണ് നമുക്ക് അവസാനം കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ് ബാലൻസ്. ഇപ്പം നമുക്ക് ക്യാഷ് ബുക്ക് ബാലൻസ് ആണ് തന്നത് അല്ലേ, നമ്മൾ എവിടേക്ക് വരണം. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് അസ് പർ എന്താ കിട്ടണ്ടേ, പാസ്ബുക്ക് ആണ് കിട്ടേണ്ടത്. പാസ്ബുക്കിന്റെ ബാലൻസ് ആണ് കിട്ടേണ്ടത്. അതിവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ അത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് എഴുതണം. അതിനു മുമ്പ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഇടത്തെ സൈഡ് ഒന്ന് കൂട്ടുന്നു. ഇടത്തെ സൈഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 12,000, 4,500, 2,400, ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപയാണ് വരുന്നതെന്ന് നമുക്ക്, ഇത് മൂന്നും കൂടെ ഈ എമൗണ്ട് മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഡെബിറ്റ് കോള് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം നമുക്ക് കിട്ടുന്ന വെച്ചാൽ 18,900 നമ്മുടെ ഡെബിറ്റ്. ഞാനിത് മുകളിലോട്ടൊന്ന് എഴുതി വെക്കുകയാണ്. ഈ എമൗണ്ടിന്റെ ഡെബിറ്റ് കോളത്തിന് മുകളിലോട്ട് നമ്മളൊന്ന് എഴുതി വെച്ചു. ഇനി ഈ പറയുന്ന ക്രെഡിറ്റ് കോളം എല്ലാം കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എത്രയാണ് വരുന്നത് നോക്കാം. അപ്പോൾ 4,600, 4,900 എന്ന് കിട്ടും. അപ്പോൾ ക്രെഡിറ്റ് കോളം എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടിയത് 4,900. അപ്പൊ സ്വാഭാവികമായിട്ട് എവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ, അപ്പൊ നമുക്ക് കൂടിയ എമൗണ്ട് എത്രയാണ്, 18,900. നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ഇപ്പൊ എഴുതാൻ പോകുന്നത്. അപ്പൊ 18,900, അതായത് ഈ പറയുന്ന നമ്മൾ ഈ ബാലൻസ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ ഏറ്റവും ഉയർന്ന ടോട്ടൽ ഇത് രണ്ടും കൂട്ടിയതിൽ ഏത് സൈഡാണ് കൂടുതൽ, ഇടത്തെ സൈഡാണ് കൂടുതൽ, ആ എമൗണ്ട് എത്ര, 18,900. ആ ഒരു കാര്യം നമ്മൾ ഇതിന്റെ താഴെ ഏറ്റവും താഴെ എന്റെ ബാലൻസ് ആയിട്ട്, അതായത് അക്കൗണ്ട് ബാലൻസ് ആയിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് എഴുതുന്നത് പോലെ, അക്കൗണ്ടിന്റെ ടോട്ടൽ ചെയ്യുന്നത് പോലെ നമ്മൾ 18,900 നമ്മൾ ഇവിടെ എഴുതുന്നു. ഇനി രണ്ട് സൈഡിലും എഴുതുന്നു, രണ്ട് സൈഡിലും. നമ്മൾ അക്കൗണ്ടിന്റെ ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന രീതിയിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ എഴുതുമല്ലോ. ഇതൊരു ടോട്ടലാണ് ശരിക്കും പറഞ്ഞു, വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും കൂടി എഴുതി വെക്കാം. മറ്റൊന്നുമല്ല, നമുക്കത് മറന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ടോട്ടൽ എന്ന് എഴുതുന്നത്. ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 18,900. കാരണം എന്തുകൊണ്ടായിരുന്നത്, ഏറ്റവും ഉയർന്ന എമൗണ്ട് ഈ ഡെബിറ്റ് സൈഡാണ് ഏറ്റവും കൂടുതൽ. ആ 18,900 കൂടുതൽ, ആ 18,900 നമ്മൾ ഇവിടെ എടുത്ത് എഴുതുന്നു. അപ്പോൾ രണ്ട് സൈഡിലും, ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും നമ്മൾ ഈ 18,900 എഴുതുന്നു അല്ലേ. അപ്പൊ നമ്മൾ നോക്കൂ, തീർച്ചയായിട്ടും നമ്മുടെ ഇടത്തെ സൈഡാണ് കൂടുതൽ, വലത്തെ സൈഡിൽ കുറവുണ്ട്. അപ്പൊ കുറവുള്ള സൈഡ് ഏതാണ്, ക്രെഡിറ്റ് കോൾ അല്ലെങ്കിൽ വലത്തെ കോളമാണ് ക്രെഡിറ്റ് മീൻസ് കുറവുള്ളത്. അപ്പോൾ നമുക്ക് ഇത് നമ്മളുടെ ഡിഫറൻസ് 18,900 4,900 നമ്മളുടെ വ്യത്യാസം എത്രയാണ്, 18,900 മൈനസ് 4,900 എത്ര വരും എന്ന് പറയൂ. 18,900 എന്ന് പറയാം. അപ്പം നമുക്കറിയാം, നമുക്ക് അപ്പോൾ 18,900 4,900 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നമുക്കറിയാം, അത് 14,000 അല്ലേ. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് തമ്മിലുള്ള ഡിഫറൻസ് വന്ന 14,000. എവിടെയാണ് കുറവ് വന്നത്, നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് കുറവ് വന്നത്. അപ്പം നമ്മൾ ഈ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ് എഴുതാൻ പോകുന്നത്. എത്ര രൂപയാണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, 14,000 രൂപ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 14,000 രൂപയാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ ഡിഫറൻസ് എങ്ങനെയാ വന്നത് നമുക്കറിയാം. ആദ്യമേ ഡെബിറ്റ് രണ്ട് സൈഡും കൂട്ടി, ഈ പറയുന്ന ആദ്യത്തെ എമൗണ്ട് കോളും രണ്ടാമത്തെ എമൗണ്ട് കോളും നമ്മൾ കൂട്ടി, ആദ്യത്തെ എമൗണ്ട് കോളും കൂട്ടിയപ്പോൾ 18,900 വന്നത്, അതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് ടോട്ടലായിട്ട് അത് നമ്മളങ്ങ് എഴുതി വെച്ചു ഇവിടെ ഏറ്റവും ലാസ്റ്റ് 18,900 ഇടത്തും എഴുതി, 18,900 വലത്തും എഴുതി. ഇനി ഈ പറയുന്ന രണ്ട് എമൗണ്ട് നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്കറിയാം 14,000 രൂപയാണ്. അപ്പോൾ എവിടെയാണ് കുറവ് വന്നത്, കുറവ് വന്നത് ക്രെഡിറ്റ് ഈ പറയുന്ന രണ്ടാമത്തെ കോളത്തിലാണ് കുറവ് വന്നത്. അപ്പൊ അതിന് ആ കോളത്തിൽ നമ്മൾ 14,000 എന്ന് എഴുതി. ഏതിന് നേരെ, ബാലൻസ് ആസ് പെർ പാസ്ബുക്ക്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി എഴുതേണ്ടത് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ. നമുക്കറിയാം ക്യാഷ് ബുക്കിൽ ഫേവറബിൾ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്, ഇടത്തെ സൈഡിലാണ് ക്യാഷ് ബുക്കിൽ ഫേവറബിൾ ബാലൻസ് എന്ന് വെച്ചാൽ എമൗണ്ട് ഇടത്തെ സൈഡിൽ വരികയാണെങ്കിൽ ക്യാഷ് ബുക്ക് ഫേവറബിൾ ബാലൻസ് ആണ്. പാസ്ബുക്കിനെ സംബന്ധിച്ച് അത് ഏത് സൈഡാണ് വരണ്ടേ, പാസ്ബുക്ക് ഇടത്തെ സൈഡിൽ വന്നാൽ അത് ഫേവറബിൾ അല്ല,
പാസ്ബുക്കിനെ സംബന്ധിച്ച് വലത്തെ സൈഡിൽ വന്നാലാണ് ഫേവറബിൾ, അല്ലെ? ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് ഇടത്തെ സൈഡിൽ വരുമ്പോഴാണ് ഫേവറബിൾ, പാസ്ബുക്കിനെ സംബന്ധിച്ച് വലത്തെ സൈഡിൽ വരുമ്പോഴാണ് ഫേവറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസയുണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് അതിന് എന്ത് പറയാം? ഫേവറബിൾ. നിങ്ങൾ എഫ് എ വി ഇട്ടാൽ മതി, ഫേവറബിളിന്റെ സ്പെല്ലിംഗ് അറിഞ്ഞുകൂടെങ്കിലും എഫ് എ വി ഇട്ടാൽ മതി. അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മൾ എഫ് എ വി ഇട്ടേ? ഇവിടെ ഇവിടെ എഫ് എ വി ഇടാനുള്ള കാരണം എന്താ? എഫ് എ വി ഇടാനുള്ള കാരണം അത് വലത്തെ സൈഡിലാണ് വ്യത്യാസം വന്നത്. നമ്മൾ ഈ വ്യത്യാസം കുറവ് വന്നത് ഇവിടെ അല്ലേ, വലത്തെ സൈഡിലല്ലേ? കുറവ് വന്ന സൈഡിലാണ് നമ്മൾ 14,000 എഴുതിയത്. കുറവ് വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വലത്തെ സൈഡിലെ കോളമാണ്. അപ്പം പാസ്ബുക്കിനെ സംബന്ധിച്ച് വലത്തെ സൈഡിൽ വരുമ്പോഴാണ് അത് ഫേവറബിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പാസ്ബുക്കിന്റെ ഒരു ഫേവറബിൾ ബാലൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയുള്ള സെഷനിൽ നോക്കാം.